നമസ്കാരം. മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സാധാ ഉപ്പേരി, കയ്പ്പയ്ക്കുപ്പേരി. ഞാൻ എങ്ങനെ ഉണ്ടാക്കണ കയ്പ്പയ്ക്കുപ്പേരി എന്ന് നിങ്ങൾക്കൊന്നും അറിയണ്ടേ? കയ്പ്പയ്ക്ക എന്ന് പറഞ്ഞ സാധനം ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ആ നല്ല കയ്പ്പുള്ള പച്ച കയ്പ്പയ്ക്ക ഉണ്ടല്ലോ, ഞാൻ അതാട്ടോ വാങ്ങിക്കാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വെള്ള കളറുള്ളത് വാങ്ങിക്കാം, അത് വലിയ കയ്പ്പില്ലാത്തതാണ്. അപ്പോൾ നമുക്ക് കയ്പ്പയ്ക്ക ഒന്ന് കുറച്ചിട്ട് വളരെ സ്വാദിഷ്ടമായ കയ്പ്പയ്ക്കുപ്പേരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കയ്പ്പയ്ക്കുപ്പേരി ചോറും മതി, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്ന് മഠത്തിൽ കയ്പ്പയ്ക്കുപ്പേരി നോക്കാട്ടോ. പച്ച കയ്പ്പയ്ക്കാണ് ഞാനെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ആദ്യം നന്നായിട്ട് നുറുക്കിയെടുക്കണം കേട്ടോ. വട്ടത്തിലല്ല, ഒന്ന് പകുതിയാക്കിയിട്ട് അങ്ങനെ അരിയണം. ഞാൻ കാണിച്ചു തരാം. വട്ടത്തിലല്ല ഈ ഒരു മെഴുക്കുവരട്ടിക്ക് അരിയേണ്ടത്. അപ്പോൾ വല്ലാതെ മൂത്തിട്ടുണ്ടെങ്കിൽ കുരു കംപ്ലീറ്റ് കളയണം, അല്ലെങ്കിൽ ഉള്ളിലത്തെ ആ ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വൃത്തിയാക്കാം ആദ്യം കേട്ടോ. എന്നിട്ട് നുറുക്കിയെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നടുവിലത്തെ ഒക്കെ കളഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം ആക്കുക. എന്നിട്ട് നമുക്കിത് ഈ ഒരു ഷേപ്പിൽ വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ കേട്ടോ. കണ്ടോ, ഇതേപോലെ വല്ലാതെ കട്ടിയാവരുത് കേട്ടോ, എന്നാൽ വല്ലാതെ നൈസും ആക്കേണ്ട കാര്യമില്ല. ഇതാ കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതെല്ലാം അരിഞ്ഞെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഞാൻ പാവയ്ക്കൊക്കെ കണ്ടോ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടിപ്പ്, ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരു 15 മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. കയ്പ്പ് കുറയാനുള്ള ഒരു ടിപ്പാണ്. എനിക്ക് വേറൊരാൾ പറഞ്ഞു കേട്ടോ, എനിക്കിത് അറിയണ്ടായിരുന്നില്ല, പക്ഷേ ഞാനിങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വളരെ വളരെ വ്യത്യാസമുണ്ട്. തീരെ കയ്പ്പ് ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വളരെ വ്യത്യാസമുണ്ട്. ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം. ഞാൻ പാവയ്ക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ആട്ടോ നുറുക്കിയിരിക്കണത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു 15 മിനിറ്റ് കേട്ടോ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഉപ്പൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് പിഴിയാം. അപ്പോൾ കണ്ടോ, ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കളയാം. ഇനിയിപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറ് ഇത് ഡയറക്റ്റ് ഉപ്പേരി ഉണ്ടാക്കും. ഇനി ഒന്നുകൂടി നന്നായിട്ട് നമുക്ക് കയ്പ്പ് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു 2 പ്രാവശ്യം കഴുകുക. വെള്ളം ഒഴിക്കുക, അപ്പം തന്നെ അങ്ങോട്ട് വാരിയിട്ട് ഒരു അരിപ്പയിലേക്ക് എന്തെങ്കിലും വെള്ളം വാരാൻ വേണ്ടി വെക്കുക. അങ്ങനെ ചെയ്യുക. അപ്പം ഞാൻ ഇന്ന് അങ്ങനെ കാണിച്ചു തരാം. സാധാരണഗതിയിൽ ഇങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡയറക്റ്റ് ഉപ്പേരി ഉണ്ടാക്കുക പതിവ്. എനിക്ക് പാവയ്ക്കയുടെ കയ്പ്പ് നല്ല ഇഷ്ടം, അതുകൊണ്ടാണ്. പക്ഷേ ഇത് നല്ല കയ്പ്പുള്ളതാട്ടോ ഈ പച്ചപ്പാവയ്ക്ക, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒന്നും കൂടി കയ്പ്പ് കുറയാൻ പറ്റും. ഒരു 2 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വാരാൻ വയ്ക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഞാൻ പാവയ്ക്ക 2 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ ഒരു അരിപ്പയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് വെള്ളം വാരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അപ്പുറം തന്നെ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മതി കാശ്മീരി ചില്ലി, അതുപോലെ തന്നെ എരിയുള്ള മുളക് പൊടി രണ്ടും കൂടിയാണ്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂണോളം നല്ല ജീരകം, ഞാൻ ഇവിടെ തന്നെ വറുത്ത് പൊടിച്ചതാണ്. അതേപോലെ തന്നെ കുറച്ച് ഉപ്പ്, കാരണം നമ്മൾ പാവയ്ക്കയിൽ ഉപ്പിട്ടിട്ടുണ്ട്, നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അത് കാരണം കുറച്ചും കൂടി ചേർക്കേണ്ടി വരും. ഞാനൊരു 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പോരങ്ങ് പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി വയ്ക്കണം. കൈകൊണ്ട് തന്നെ നമുക്ക് മിക്സാക്കാം. ഞാൻ നന്നായിട്ട് പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാരാൻ വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഈ പൊടികളൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക വിധം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. പല തരത്തിലും കയ്പ്പയ്ക്ക പേര് വയ്ക്കും കേട്ടോ. വെറുതെ കഴിഞ്ഞ ദിവസം ഞാൻ വഴുതനങ്ങ ഉണ്ടാക്കിയ മാതിരി പച്ചമുളക് കീറിയിട്ടിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക,
ഒന്ന് വലിയിച്ചെടുക്കണമെന്ന് മാത്രം. അങ്ങനെ ഉണ്ടാക്കും, തോരൻ ഉണ്ടാക്കും, നാളികേരട്ടിട്ടുണ്ടാക്കും. പക്ഷേ എനിക്ക് ഏറ്റവും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇതേപോലെ ഉണ്ടാക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടിങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് വെക്കുക കേട്ടോ. ഒന്നുകൂടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ പാവയ്ക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള, 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതാണ്, അതുകൂടി അരിഞ്ഞെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് കൊളുത്തിയിട്ട് 1/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെളിച്ചെണ്ണയിൽ വെക്കണം കേട്ടോ, അതുതന്നെയാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോള ഇട്ട് കൊടുത്തു. ഈ സവോള വല്ലാതെ ബ്രൗൺ കളറൊന്നും ആവണ്ട, കാരണം നമ്മുടെ പാവയ്ക്ക് സവോളയുടെ കൂടെ ഇരുന്നിട്ട് നന്നായിട്ട് വലിഞ്ഞ് കിട്ടേണ്ടതാണ്. ഓരോരുത്തർക്കും ഓരോ പാകവും, ചില ആൾക്കാർക്ക് കൊണ്ടാട്ട മാതിരി ആവണം, ചില ആൾക്കാർക്ക് ഒരു ഉപ്പേരി പരുവം. എനിക്ക് അതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒന്ന് വല്ലാതെ ഫ്രൈ അല്ലാതെ എടുക്കുന്നതാണ് ഇഷ്ടം. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കാറ്, അതേപോലെയാണെന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ഒന്ന് ആ പച്ചമണമൊന്ന് മാറി വരട്ടെ കേട്ടോ, ഒന്നായി വരട്ടെ. ഇതിലേക്ക് ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ കറിവേപ്പില, കറിവേപ്പില എത്ര ഉണ്ടെങ്കിൽ അത്ര ഇട്ടോളൂ, ഇവിടെ കുറച്ച് കുറവാണ് കറിവേപ്പില, അത് കാരണം ഞാൻ ഒന്ന് വിശക്ക് ചെയ്താ കേട്ടോ. ഇവിടെ തന്നെ ഉണ്ടായതാണ്, പക്ഷേ നല്ലൊരു മണമാണ്. ഇനി ഒന്ന് മഞ്ഞൾപ്പൊടിയിലൊക്കെ ഒരു പച്ചമണം മാറാനുണ്ട്. അങ്ങനെ ആയി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയിലൊക്കെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇത്ര മതി ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഗ്യാസ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ കേട്ടോ. ആദ്യം നമുക്ക് ഇത് നന്നായിട്ട് ഈ സവാളയിലേക്കും കൂടി നമ്മുടെ മസാലയ്ക്ക് ആകത്തക്ക വിധം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക കേട്ടോ. നമുക്കൊന്നങ്ങോട്ട് അടച്ചു വെച്ചു കൊടുക്കാം. അങ്ങനെ ഈ ചെറു തീയിൽ തന്നെ കിടന്നിട്ട് ആവട്ടെ കേട്ടോ. തുറന്ന് നോക്കാം. ഇത് ഏത് പരുവത്തിലാണോ വാങ്ങേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ചില ആൾക്കാർക്ക് നല്ലോണം ക്രിസ്പി ആവേണ്ടിയും, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ കൊണ്ടാട്ട മാതിരി ഒന്നും ആക്കാറില്ല. എൻ്റെ പരുവ ഏതാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഉപ്പേരിയല്ല എന്നാൽ കൊണ്ടാട്ടമല്ല, ആ ഒരു പരുവ. ഒന്നും കൂടി ഇരിക്കട്ടെ. ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴും പണ്ടത്തെ ഓർമ്മ, പണ്ടൊക്കെ അടുപ്പിലല്ലേ ചീൻചട്ടിയിൽ, ഇരുമ്പ് ചീൻചട്ടിയിലെ വയ്ക്കുക കയപ്പയ്ക്കപ്പേരിയൊക്കെ. എന്നിട്ട് ഉപ്പേരിയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അതിലിട്ടിട്ട് ഒരു ഉരുള വരട്ടിലുണ്ട് എൻ്റെ ഈശ്വര. കുറച്ച് ചോറിട്ടിട്ടാണ്ട് ഉരുളേക്കും, എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉരുള തരും. ഞാൻ സ്ഥിരം പറയാറുള്ള മാതിരി തന്നെ അത് കയപ്പയ്ക്കപ്പേരിയൊക്കെ ഇങ്ങനെ വലിഞ്ഞിട്ട് അതിൽ ആ ചീൻചട്ടിയിലിട്ട് ഉരുട്ടിക്കഴിഞ്ഞാൽ അതിലത്തെ ഉരുളയുടെ സാധ്യത എന്താ അറിയോ. അതൊക്കെ ഒരു ഓർമ്മ, അതൊക്കെയല്ലേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ അടുപ്പും വിറകും ഒന്നും നടക്കണ കാര്യമില്ലല്ലോ. ഒന്നും കൂടി ഇരിക്കട്ടെ കേട്ടോ. കണ്ടോ നമ്മുടെ പാവയ്ക്ക ഞാൻ കഴിക്കുന്ന ഒരു പരിവായിട്ടുണ്ട് കണ്ടോ. എന്തായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് അറിയാം. തോരനും ഒന്നും വേണ്ട, ഇതേപോലെ ഉണ്ടാക്കി നോക്കും. നാളികേരത്തിൻ്റെ ചിലവും ഇല്ല, കുറേ നാളികേരത്തിട്ടൊക്കെ വെക്കണേക്കാട്ടിലും എന്തുകൊണ്ട് ടേസ്റ്റ്. കാരണം മോര് കൂട്ടിയ ചോറ് അല്ലെങ്കിൽ തൈര് കൂട്ടിയ ചോറ്, ഈ കയപ്പയ്ക്കപ്പേരി, ഇത് മാത്രം മതി കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാരൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം. അപ്പം ഞാനിങ്ങനൊരു മൺചട്ടിയിൽ ചോറ് കുറച്ച് ഉപ്പും തൈരും കൂട്ടി ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ കയപ്പയ്ക്കപ്പേരി വിളമ്പിക്കൊടുക്കാം. എന്തൊരു മണ വരുന്നറിയോ.
ഉരുട്ടാം. സ്കൂളിലേക്കൊക്കെ ചോറാക്കി വെച്ചിരുന്ന ഒരു മണം, ആ ഒരു ഓർമ്മ, ചോറ്റുപാത്രം തുറക്കുമ്പോഴത്തെ ഒരു വല്ലാത്തൊരു മണം. നല്ല വിശപ്പുള്ള സമയമേ, ഇപ്പോഴും അതേ ഒരു ഫീലിംഗ് ആട്ടോ. അപ്പം എല്ലാവരും കഴിച്ചോളൂ. അപ്പം സിമ്പിളല്ലേ, എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ.